പ്രധാനമായിട്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വളരെ ഒരു നരകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും. അതായത് ഇവിടെ ഡെമോക്രസിയാണ് എന്നാണ് പറയുന്നത്, ജനാധിപത്യം. അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലാണ് അത്രേ ആദ്യം ജനാധിപത്യം ഉണ്ടായത്. ജനാധിപത്യത്തിന്റെ ഒരു മോഡൽ ഉണ്ടായത് ഗ്രീസിലാണ്. അന്ന് തത്വചിന്തകനായിട്ടുള്ള സോക്രട്ടീസ് അയാളുടെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെയാണല്ലോ ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഈ കഴിവുള്ളവർ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വോട്ട് ചെയ്യുന്നവർക്കുണ്ടോ? അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്ന് അന്ധകാലത്ത് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഡെമോക്രസി കണ്ടുപിടിച്ചവർ ചൂട്ട് കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും. കാരണം രാഷ്ട്രീയത്തിലെ പെരുങ്കാളന്മാർക്ക് അവർ ചത്ത് കുഴിയിലിട്ട് മൂടുന്നത് വരെ അഴിമതി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇന്നത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളന്മാര്, എത്ര തവണ തെളിയിക്കപ്പെട്ട കള്ളന്മാര്, ഒരു ചുക്കും ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വ്യവസ്ഥിതിയാണ്. ഞാനിതിന് ജനാധിപത്യം എന്നല്ല പറയുക, തമ്മാടിവത്യം എന്നാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കഴിവില്ലാത്ത ആൾക്കാർ, കള്ളന്മാരായ ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കക്കാമണ്ടി വന്നുകൊണ്ടേയിരിക്കും, കട്ട് കട്ട് നമ്മളെ നശിപ്പിക്കും, നാട് നശിപ്പിക്കും. അതിലൊക്കെ നമ്മൾ ദ്രുതഗതിയിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ദുരിതം എന്തെങ്കിലും മാറുമോ? അങ്ങനൊരു പ്രതീക്ഷയോടുകൂടി കഴിയാനല്ലാതെ ഒരു പ്രതീക്ഷയും നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാം. അത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ.